എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി, മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ്, ചങ്ങരംകുളം, ഇടപ്പാൾ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. കോവിഡ് രണ്ടാം ഘട്ട വ്യാപനത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി സർവകക്ഷി യോഗം പഞ്ചായത്ത് ഓഫീസിൽ ചേർന്നു. കോവിഡ് വീണ്ടും രൂക്ഷമായ സാഹചര്യത്തിലാണ് പൊതുജന പിന്തുണയോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ പഞ്ചായത്ത് സർവകക്ഷി യോഗം തീരുമാനിച്ചത്. കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസുകൾ പൊതുയിടങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. വാർഡുതല റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ പുനഃക്രമീകരിക്കാനും സജീവമാക്കാനും വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ക്വാറന്റീനിൽ കഴിയുന്നവർക്ക് RRTയുടെ നേതൃത്വത്തിൽ എല്ലാ സൗകര്യങ്ങളും നൽകും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകും. ആൾക്കൂട്ടം, സാമൂഹിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ എന്നിവ പോലീസിൻ്റെ നേതൃത്വത്തിൽ കർശനമായി പരിശോധിക്കും. കോവിഡ് നിർണയത്തിനായും കോവിഡ് വാക്സിനേഷനായും കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. തീരുമാനം എടുക്കുക അല്ല നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് പ്രായോഗികമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കേണ്ടത്. ഇന്ന് ഭരണസമിതി കൂടി അതിന് ഒരു കാര്യപരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ കാര്യപരിപാടികൾ മെയിനായിട്ട് ഒരു അനൗൺസ്മെൻറ്റ്, അത് മുകളിൽ നിന്ന് തന്നെയുള്ള ഒരു നിർദ്ദേശമാണ്. നമ്മളൊരു അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. പിന്നെ നമ്മളൊരു നോട്ടീസ്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു നോട്ടീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു A3 സൈസിലൊക്കെ എടുത്ത് പ്രധാന സെൻറ്ററുകളിൽ ഒട്ടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വീടുകളിൽ കൊണ്ട് നടന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, പള്ളികൾ, ആരാധനാലയങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ നോമ്പ് സമയമാണ്, ആളുകൾ കൂടാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മാക്സിമം നമുക്ക് വാക്സിനേഷൻ 100% തന്നെ നടത്തുകയാണ് പിന്നെ ഇതിൽ ഫലപ്രദമായ ഒരു മാർഗം. പരമാവധി എല്ലാവരെയും വാക്സിനേഷൻ എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത് ടീം വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളൊരു നിർദ്ദേശം, കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് മാത്രമേ നമുക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. കല്യാണങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ, മതപരമായ പൊതുചടങ്ങുകൾ എന്നിവയിൽ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന സ്ക്വാഡുകൾ ഉറപ്പുവരുത്താനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമീറ ഇളയടത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പോലീസ്, വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ്, പൊന്നാനി.